പത്തനംതിട്ടയിൽ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റിനിടയിൽ കുടുങ്ങിയ നായയെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. കണ്ണങ്കോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഗേറ്റിലാണ് നായ കുടുങ്ങിയത്. ഗേറ്റിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് നായയെ രക്ഷിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, ഇതൊരു തെരുവുനായ, അവിടെ കല്യാണം വല്ലതും ഉണ്ടായിരുന്നോ, ഭക്ഷണമുണ്ടോ എന്ന് നോക്കുന്നതിനോ മറ്റോ കയറി കുടുങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒരു വല്ലാത്ത കുടുങ്ങലായി പോയി. എങ്ങനെയാണ് നായയെ രക്ഷിച്ചത്? സുജയുടെ അനുമാനം ശരിയാണ്. അവിടെ ആ ക്രിസ്ത്യൻ പള്ളിയിൽ, അടൂർ കണ്ണങ്കോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഗേറ്റിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ അവിടെ ഒരു വിവാഹമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, വിവാഹമൊക്കെ നടന്നു കഴിയുമ്പോൾ ഭക്ഷണ അവശിഷ്ടങ്ങളുടെയൊക്കെ മണം പിടിച്ചുകൊണ്ട് തെരുവുനായ്ക്കൾ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ തെരുവുനായ മണം പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയും ആ പള്ളിയുടെ കവാടത്തിനകത്തുകൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പക്ഷേ ആ തെരുവുനായയുടെ കിടപ്പ് കാണുമ്പോൾ നാം അത്ഭുതപ്പെടും. ഇത് എങ്ങനെയാണ് ഈ തെരുവുനായ ഇതിനകത്ത് ഇങ്ങനെ പെട്ടുപോയതെന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്. അവർ നാട്ടുകാർക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം തെരുവുനായയാണ്, ദേഹത്തെങ്ങാനും സ്പർശിച്ചു കഴിഞ്ഞാൽ അത് കടിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അവർ അടൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. ആ ഗേറ്റിൻ്റെ കമ്പികൾ അകത്തിയാണ് ആ തെരുവുനായയെ രക്ഷിച്ചത്. ഏതായാലും തെരുവുനായ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഏറെ നേരം അത് ജീവന് വേണ്ടി അതിനകത്ത് കിടന്നു. അതിനുശേഷം ഈ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തെരുവുനായയെ രക്ഷപ്പെടുത്തിയത്. അത് അതിനുശേഷം ആ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു. സുജയ, അടൂർ കണ്ണങ്കോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഗേറ്റാണിത്. ഞാനൊരു രസത്തിന് ചോദിച്ചതാണ്, തെരുവുനായ ആകുമ്പോൾ ഇങ്ങനെ ഈ ഗേറ്റ് ചാടിക്കടക്കാനൊക്കെ പലതവണ, ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ ചാടുമ്പോഴൊക്കെ ഈ ഗേറ്റ് കടന്ന് അപ്പുറത്ത് എത്താനും പറ്റും. പക്ഷേ പാവം ഈ നായയ്ക്ക് അതിന് പറ്റിയില്ല എന്ന് തോന്നുന്നു, അല്ലേ പ്രവീൺ? അതെ സുജയ, ഈ നമ്മൾ ഇന്ന് രാവിലെയും ഈ പത്തനംതിട്ടയിലെ തെരുവുനായകളുടെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ചെറിയ പട്ടണങ്ങളിലെല്ലാം തെരുവുനായകളുടെ ശല്യമുണ്ട്. ആൾക്കാർക്കെല്ലാം ഒരു ഭയം തന്നെയുണ്ട്. പക്ഷേ ആളുകൾക്കെല്ലാം ഒരു നിത്യകാഴ്ചയായി മാറി. കാരണം എവിടെ ഇറങ്ങിയാലും അഞ്ചിൽ കൂടുതൽ തെരുവുനായ്ക്കൾ കൂട്ടമായി നിൽക്കുന്നതൊക്കെ കാണാം. ഈ ഭാഗത്തും സ്വാഭാവികമായും തെരുവുനായകളുടെ ശല്യം കൂടുതലാണ്. ഇവയ്ക്ക് ഭക്ഷണം തേടി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം തെരുവുനായകളായതുകൊണ്ട് തന്നെ ചില ഹോട്ടൽ ഉടമകളും ഒപ്പം തന്നെ ഈ തെരുവുനായകളോടൊക്കെ സ്നേഹമുള്ളവരുമൊക്കെ ഭക്ഷണവും അല്പം ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നത് ഒഴിച്ചാൽ ഇവർക്ക് സമയാസമയങ്ങളിലൊന്നും വീട്ടിൽ വളർത്തുന്ന പട്ടികളെ പോലെ ഭക്ഷണം കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഈ തെരുവുനായ്ക്കളൊക്കെ കല്യാണമൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്തേക്കൊക്കെ എത്താൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ വിശപ്പ് കൊണ്ടാണത് ആ പള്ളി പരിസരത്തേക്ക് എത്തിയത്. പക്ഷേ ആ പള്ളിക്കകത്തേക്ക് കടക്കാൻ ആ തെരുവുനായ്ക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണത് ആ ഗേറ്റിൻ്റെ കമ്പികൾക്കിടയിലൂടെ കടക്കാനൊരു ശ്രമം നടത്തിയത്. പക്ഷേ തലയുൾപ്പെടെ അത് രണ്ട് കമ്പിയുടെ ഇടയിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അതായത് കമ്പിയുടെ രണ്ട് കമ്പികൾക്കിടയിൽ തല, ഒരു കാല്, നമ്മൾ ആ ദൃശ്യത്തിൽ കാണുമ്പോൾ ഒരു കാലെവിടെ പോയി എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. അങ്ങനെ വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിൽ, ഒരു രീതിയിലും അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ തെരുവുനായ അവിടെ പെട്ടുപോയി. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അവർ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ആ കമ്പിയൊക്കെ അകത്തിയാണ് തെരുവുനായ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. സുജയ, പ്രവീൺ, കഴിഞ്ഞ ദിവസം പാലിന്റെ മണവും കേക്കിന്റെ മണവും കൂടി ഒന്നിച്ച് വന്നപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ പോയി കടമ്പനാട്ട് ഒരു നായ തലയിട്ടു. ആ തല സ്റ്റീൽ പാത്രത്തിനുള്ളിൽ കുടുങ്ങി. അതും പത്തനംതിട്ടയിൽ തന്നെയാണ്, കടമ്പനാട് ഭാഗത്താണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കണ്ണങ്കോടാണ്. അപ്പോൾ പൊതുവേ ചുരുക്കി പറയുകയാണെങ്കിൽ അടൂരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെയും ഇന്നുമായി നല്ല പണിയാണ്.